കർമ്മന്യൂസിലേക്ക് സ്വാഗതം. അഭയ കേസിലെ മൂന്നാം പ്രതിയായ സിസ്റ്റർ സെഫി തന്റെ കന്യാചർമ്മം കൃത്രിമമായി തുന്നിപ്പിടിപ്പിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സിസ്റ്റർ സെഫിയുമായി മറ്റു പ്രതികൾക്കുണ്ടായിരുന്ന അവിഹിത ബന്ധം കൊല നടക്കുന്ന രാത്രി നേരിൽ കണ്ടതാണ് അഭയയെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ കാരണമെന്ന് മുൻപ് നാർക്കോ അനാലിസിസ് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. പരിശോധനയിൽ ഇത് കൃത്യമായി ഫാദർ കോട്ടൂരും മറ്റും തുറന്നു പറയുന്ന വീഡിയോ ലോകം മുഴുവൻ കണ്ടതാണ്. തുടർന്ന് കേസിൽ നിന്നും രക്ഷപ്പെടാൻ സിസ്റ്റർ സെഫി തന്റെ കന്യാചർമ്മം വീണ്ടും കൃത്രിമമായി തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു. പണ്ടേയുള്ള ആരോപണം ഇപ്പോൾ ഇതാ CBI റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. അഭയ കേസിലെ മൂന്നാം പ്രതി സിസ്റ്റർ സെഫിക്ക് ദൈവം നൽകിയ കന്യാചർമ്മം നഷ്ടപ്പെട്ടത് കൃത്രിമമായി ഹൈമനോപ്ലാസ്റ്റി സർജറി ചെയ്തത് ഗൈനക്കോളജി ലേഡി ഡോക്ടർ കണ്ടുപിടിച്ച വിവരം അഭയ കേസിൽ കോടതിയിലെ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നു. 27 കൊല്ലമായി അഭയ സിസ്റ്റർ കൊല്ലപ്പെട്ടിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി വരെയും തുടങ്ങി കേരളത്തിലെ അന്തരിച്ച KM മാണിയും കരുണാകരനും എല്ലാം വലിയ ചർച്ചയിൽ വന്നിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരിക്കുന്നത് സിസ്റ്റർ സെഫി കൃത്രിമമായി തുന്നിച്ചേർത്ത വിവാദം തന്നെ. സിസ്റ്റർ സെഫിയുമായി ഫാദർ കോട്ടൂരിന് വ്യക്തമായുള്ള ബന്ധം കേസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു. സിസ്റ്റർ സെഫിയും ഈ വൈദികനും മറ്റുള്ളവരുമായോ തുടർച്ചയായ ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നുവെന്നാണ് CBI സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഈ കന്യാസ്ത്രീയുടെ മെഡിക്കൽ പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു അവർ കന്യകയല്ല എന്നും തുടർച്ചയായ ലൈംഗിക ബന്ധത്തിൽ ഈ കന്യാസ്ത്രീ ഏർപ്പെട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട്. സിസ്റ്റർ അഭയ കണ്ട രംഗങ്ങൾ കേസിൽ തള്ളിക്കളയാനാണ് സെഫി തന്റെ കന്യാചർമ്മം കൃത്രിമമായി തുന്നിച്ചേർത്തതെന്ന് കരുതുന്നു. കോട്ടയം പയസ്റ്റെൻഡ് കോൺവെന്റിലെ കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടത് 1992 മാർച്ച് 27 16 വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷം ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതിർക്കയിൽ, സിസ്റ്റർ സെഫി എന്നീ മൂന്ന് പ്രതികളെ CBI 2008 നവംബർ 18 അറസ്റ്റ് ചെയ്തു. മൂന്ന് പ്രതികളും 49 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ഹൈക്കോടതി ജാമ്യം നൽകി. പിന്നീട് ഈ മൂന്ന് പ്രതികൾക്കെതിരെയും CBI 2009 ജൂലൈ 17 കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് ഒരു കന്യാസ്ത്രീ ഈ വിധം മരണപ്പെട്ടിട്ടും അതൊരു കൊലപാതകമെന്ന് തെളിഞ്ഞിട്ടും സഭാ അധികൃതർ കൊലപാതകികളെ പുറത്താക്കാതെ സംരക്ഷിക്കുന്നത്? ഫാദർ റോബിൻ ചെയ്തതിലും എത്രയോ ക്രൂരമായാണ് ഈ വൈദികരും പ്രതിയായവരും സിസ്റ്റർ അഭയയോട് ചെയ്തത്. ഒരു പക്ഷേ ഫാദർ റോബിൻ കൊട്ടിയൂർ പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവൾക്കും കുടുംബത്തിനും ചെലവിനും സംരക്ഷണവും നൽകിയിരുന്നു. ഒരുവിധ ശാരീരിക പീഡനവും മറ്റു വിധത്തിൽ നടത്തിയിട്ടില്ല, കൊന്നുകളഞ്ഞും ഇല്ല. എന്നാൽ ഇവിടെ കൊലക്കേസിൽ വൈദികർ മാസങ്ങൾ പ്രതികളായി ജയിലിൽ കിടന്നിട്ടും അവരെ സംരക്ഷിക്കാൻ സഭ ഒഴുക്കിയ പണം വൻ തോതിലാണ്. ഈ വൈദികരുടെ സഭയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അധികം പണം ചെലവാക്കിയ സംഭവവും ഈ കേസിനാണെന്ന് പറയുന്നു. ഏതായാലും സിസ്റ്റർ സെഫിക്ക് ദൈവം കൊടുത്ത കന്യാചർമ്മമെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ ഉപേക്ഷിച്ചു. ഒടുവിൽ കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ച് കൃത്രിമമായ ഒരു കന്യകയായി അവർ അഭിനയിക്കുമ്പോൾ ഈ നാടിൻ്റെ നിയമത്തോടും നീതിയോടും ഇരയോടും എന്തൊക്കെയോ പകരം വീട്ടൽ നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.